പ്രൈസ് ലോർഡ്. എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാനൊരു ചെറിയ ചിന്തയുമായി ഇന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം എങ്കിൽ അനുസരണത്തിൽ വെളിപ്പെടുന്ന ശക്തി, അല്ലെങ്കിൽ ദ പവർ ഓഫ് ഒബീഡിയൻസ്. വാക്യത്തിലേക്ക് 1 ശമൂവേൽ 15 അതിൻ്റെ 22 വാക്യം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നതും മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. എന്നെ കേൾക്കുന്നവർ, ഈ ഭാഗം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം. ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹനനയാഗമോ ഹോമയാഗമോ ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തൻ ദൈവത്തിൻ്റെ വചനവും കൽപ്പനയും അനുസരിക്കുമ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ താഴോട്ട് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അതിൻ്റെ താഴോട്ട് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പം എന്നെ കേൾക്കുന്നവരെ, അനുസരണത്തിനകത്ത് വെളിപ്പെടുന്ന വലിയ ശക്തിയുണ്ട്, വലിയ നന്മയുണ്ട്. പ്രിയരെ, ഏതൻ തോട്ടം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം. വാക്യത്തിലേക്ക്, റോമാലേഖനം 5:19 വാക്യം. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോൾ ഈ വാക്യം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അനുസരിക്കാതിരുന്നാലും ഒരു നെഗറ്റീവ് പവർ അവിടെ വെളിപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് ആദവും ഹവ്വായും ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതിരുന്നതോടെ മാനവകുലം മുഴുവൻ പാപത്തിലേക്കും മരണത്തിലേക്കും ആയി തീർന്നു. എങ്കിൽ യേശു എന്ന ഏകൻ നിമിത്തം, യേശുവിൻ്റെ അനുസരണ നിമിത്തം, ഇതാ വിശ്വസിക്കുന്നവർ മുഴുവൻ നിത്യജീവനിലേക്കും അലലിയ നീതിമാന്മാരായി തീരുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് പ്രിയരെ യേശു അനുസരിച്ചത്? ഫിലിപ്പിയർക്കെഴുതി ലേഖനം 2 അതിൻ്റെ 8-9 വാക്യങ്ങൾ. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. വാക്യം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, യേശു തന്നെത്താനെ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആർക്കാണ് അനുസരണമുള്ളവനായി തീർന്നത്? പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അധികാരികൾക്ക് അവരുടെ നല്ല വാക്കുകളെ അല്ലെങ്കിൽ അവർ നമ്മോട് പറയുന്ന നല്ല കാര്യങ്ങളെ നാം അനുസരിക്കുമെങ്കിൽ അതിനകത്തൊരു വലിയ നന്മയുണ്ട്. ഈ സമയത്ത് COVID-19 പകർച്ചവ്യാധിയൊക്കെ നടക്കുന്ന സമയമാണ്. ഗവൺമെൻറ്റും അധികാരികളും നമ്മോട് പലതും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, കൈകാലുകൾ ശുദ്ധിയായി സൂക്ഷിക്കണം. അത് അനുസരിക്കുന്നവർക്ക് നിശ്ചയമായും ഒരനുഗ്രഹമുണ്ട്. അവരുടെ കുടുംബവും അവരുടെ തലമുറയൊക്കെ ആ പ്രൊട്ടക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിലായിരിക്കും. അപ്പോൾ അനുസരിക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്കിവിടെ കാണാൻ കഴിയും. പിതാവിനെ യേശു ക്രൂശിലെ മരണത്തോളം അനുസരിച്ചതായി കാണുന്നു. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 9 വാക്യം, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, യേശുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, യേശുവിനെയാണ് നമ്മൾ മാതൃകാ പുരുഷനാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ സകലത്തിനും മുകളിലേക്ക് ഉയർത്തി സകല നാമങ്ങൾക്കും മുകളിലുള്ള നാമം നൽകി. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തെ ഒന്ന് അനുസരിക്കാമെങ്കിൽ, ദൈവത്തിനെ ഒന്ന് കീഴ്പ്പെടാമെങ്കിൽ, നിശ്ചയമായി അതിൻ്റെ പിന്നിൽ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. അവൻ്റെ ബലമുള്ള കൈകൾക്കൊന്ന് താണിരിക്കാമെങ്കിൽ തക്ക സമയത്ത് അവൻ നിങ്ങളെയും എന്നെയും ഉയർത്തും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവവചനത്തിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പ്രിയരെ. എങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തെ അനുസരിക്കുവാൻ, അങ്ങയുടെ കൃപയിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ബലം പകരണമേ അപ്പാ. അങ്ങയുടെ കൃപ അധികമായി ഞങ്ങളുടെ മണ്ണിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. Thank you.